ഹലോ, ഹായ്, വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. അപ്പൊ നമ്മള് ഇന്ന് കുറെ ദിവസമായിട്ട് നിങ്ങൾ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ തട്ടിപ്പ് പരിപാടിയാണ് കേട്ടോ. അതായത് അത്ര വലിയ സംഭവം സ്റ്റാൻഡേർഡ് എന്നുള്ള ടിക്ടോക്ക് വീഡിയോസ്. അതെന്താ വെച്ചാൽ നമ്മളാ വ്ളോഗിന്റെ ഇടയിലൊക്കെ ടിക്ടോക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വ്ളോഗിന്റെ ഇടയിൽ കാണിച്ചിരുന്നു. അപ്പൊ അന്ന് മുതൽ ഇപ്പൊ കംപ്ലൈന്റ് ആയി തുടങ്ങി, എന്താണ് വീഡിയോ കാണിക്കാത്തത്. അപ്പൊ ആദ്യം വിചാരിച്ചു കാണിക്കുന്നില്ല വേണ്ടാന്നുള്ളത്. അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു, ആരും മറന്നിട്ടില്ല, എല്ലാരും പറഞ്ഞു അത് വേണം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചല്ലോ, അതെ, ഇന്നത്തെ വീഡിയോയിൽ ഉണ്ട് ടിക്ടോക്ക് വീഡിയോ, ഇതുവരെ ഇട്ടില്ല കേട്ടോ, മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു എന്നാ പിന്നെ ടിക്ടോക്ക് വീഡിയോ ഇടാന്നുള്ളത്. അഞ്ഞൂറ് രൂപയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതോ കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, മൂന്നാല് കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മ. പൂവൊക്കെയായിട്ട് പ്രപ്പോസ് ചെയ്യാൻ വന്നേ? അതെ. നമുക്ക് കല്യാണം കഴിക്കട്ടെ. അത്യാവശ്യമാണോ? അത്യാവശ്യം ചുമ്മാ നാട്ടുകാരെ ബോധിപ്പിക്കാൻ. ആണോ? ആണോ? എടാ തമ്പി എന്ന് വിളിക്കടാ. എടാ തമ്പി എന്ന് വിളിക്കാ. വിളിക്കുന്ന ബസ്സില്ല. അച്ഛൻ എന്റെ സ്വഭാവം മാറുകയാണ്. ആ ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ, ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട്. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ച് വന്നതാ. ആ സ്ത്രീയാണോ ഈ തളച്ചി? നിന്റെ അമ്മ എം എൽ എ നിനക്ക് അങ്ങനെ തന്നെ നോടാ. അപ്പൊ ഇവിടെ എടുക്കാം ഇറക്കം. ഇത് മതി, അറേഞ്ച്. അല്ല ചെരിപ്പോരെ, ചെരിപ്പോരെ അല്ലേ? അല്ല ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. കാടയുണ്ടോ? കാടയിറച്ചി? ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി? ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ, കാടയും കൊക്കൊക്കെ പോരെ. അല്ല ആശാൻ പറഞ്ഞിട്ട്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദ്രാസി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്, വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. ഇത് അത് മോന, എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണോന്ന് ആലോചിച്ചോണ്ടിരിക്കുക, ഒരു പിടിയില്ല. അതാടാ ഒരു ഇളക്കം. എന്താ ഇളക്കിക്കൂടേ? എന്താക്കാം? സ്വന്തം തന്ത പറഞ്ഞ അനുസരിക്കാത്ത ആളാ ഞാൻ. അച്ഛൻ എപ്പ വന്നു? ഞാൻ വന്നിട്ട് പത്തൊമ്പത്തഞ്ച് കൊല്ലായി. എന്നാ ഞാൻ അങ്ങട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളി പോടാ. അച്ഛാ കേൾക്കാൻ പോകുന്നത് അതിമനോഹരമായ ലാലേട്ടന്റെ ഒരു സോങ് ആണ്. എല്ലാം പൊട്ടിച്ചു. മലയാളി മലയാളി പൊളിയല്ലേ. പക്കത്തിക്ക് താനവരമ്പേ, കയ്യെ കുത്ത് കരിങ്കുത്ത്, ജീപ്പ് വെള്ളം, താറാം വെള്ളം, താറാമൊക്കട കയ്യിലൊരു ബാങ്ക്. താറാമൊക്കട കയ്യിലൊരു ബാങ്ക്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തും. ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രിൽ എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല.
പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. ഒന്നു നനയ ഇതിൽ ഏറ്റവും രസം എന്താ അറിയോ, ഏറ്റവും അപ്പൊ നമ്മള് പറഞ്ഞില്ലേ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത അച്ഛനും അമ്മയായിരുന്നു. അപ്പൊ ഇതിലിപ്പോ എന്താ ഞങ്ങൾ ചെയ്യണ വെച്ചാല് ഇപ്പൊ വീഡിയോസ് ഒരു 16-17 വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ടിക്ടോക്ക് ചുമ്മാ ഒരു ടൈം പാസ് സംഭവമല്ലേ, അപ്പൊ ആ ഓരോ വീഡിയോനും ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോന്റെ ഇടയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ നമ്പർ ഉണ്ടാവും വീഡിയോന്റെ മുകളിൽ. അപ്പൊ ഏതായാലും തമാശ ടൈം പാസ് അല്ല ഇന്നത്തെ വീഡിയോ, നമുക്കൊരു തമാശ ടൈം പാസ് വീഡിയോ ആക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ നമ്പറിലെ ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോന്റെ നമ്പർ എഴുതാം. നിങ്ങള് സാധാ കമന്റ് ഇട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഏതാന്ന് വെച്ചാൽ അതിന്റെ ഇപ്പൊ 1 ആണെന്നുണ്ടെങ്കിൽ 1 താഴെ ഇട്ടിട്ട് ചുമ്മാ കമന്റ് ഇടാം. ചിലപ്പോ 1, 2, 3, 4, 5 ഒക്കെ ഇഷ്ടമായിച്ചാ ഒക്കെ ഇടാം. അങ്ങനെ സാധാരണ ഇങ്ങനെ എഴുതാച്ച നിങ്ങളെ ചേച്ചി ആ വീഡിയോ ഇങ്ങനെ ഇഷ്ടമായി എന്നാണ് എഴുതാം. ഇന്നത് ചെയ്തത് ഇഷ്ടമായി, ഇന്ന ആള് ചെയ്ത് ഇഷ്ടമായി, അങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എഴുതണ്ട. പിന്നെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്, ഞാനൊന്നുമില്ല, ചുമ്മാ ടൈം പാസ്. പക്ഷെ ടിക്ടോക്ക് ID Swapna86 സബ്സ്ക്രൈബ് ചെയ്യണ പോലെ ഫോളോ ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ ടിക്ടോക്ക്, ഇപ്പൊ ടിക്ടോക്ക് ഒന്നും ചെയ്യാറില്ല, നിങ്ങള് ഫോളോവേഴ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ചെയ്യാലോ.